الشاهدين الشاكرين والحمد لله رب العالمين. എല്ലാവരും ഇരിക്കാം. മഹാനായ സുൽത്താനുൽമാ ഉസ്താദ് അവർക്കും ചെറിയ ഉസ്താദിനും നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും അവരുടെ തണലിൽ ധാരാളം കാലം ദീനിൻ്റെ ഖിദ്മത്തിന് നമുക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പ്രത്യേകമായി ബിരുദധാരികളും തത്തുല്യരുമായ പണ്ഡിതന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ പണ്ഡിത സഭയുടെ കീഴിൽ നടക്കുന്ന വളരെ മഹത്തായ സമ്മേളനം ഈ വരുന്ന മാർച്ച് 3-4-5 തീയതികളിൽ തൃശ്ശൂരിൽ നടക്കുമ്പോൾ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ പണ്ഡിതന്മാർ പങ്കെടുക്കുകയും അതിന് പേര് രജിസ്റ്റർ ചെയ്യാത്തവരെല്ലാം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. 10,000-ക്കണക്കിന് പണ്ഡിതന്മാർ, 10,000-20,000-25,000 പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുന്ന ആ മഹത്തായ സദസ്സിൽ പണ്ഡിതോചിതമായി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിൽ നിർബന്ധമായും നമ്മുടെ പണ്ഡിതന്മാരെല്ലാം പേര് രജിസ്റ്റർ ചെയ്യണം എന്ന് ആമുഖമായി അറിയിക്കുകയാണ്. ഇവിടെ ഈ സ്റ്റേജിലും അതിൻ്റെ പ്രവർത്തകർ സൂചിപ്പിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തആല നമ്മുടെ എല്ലാ സദസ്സുകളും എല്ലാ സംരംഭങ്ങളും ഈ മഹത്തായ അൽഖമർ സ്ഥാപനവും ഇവിടെ പഠിക്കുന്ന കുട്ടികളെയും പഠിപ്പിക്കുന്ന ഉസ്താദുമാരെയും ഇതിനെ സഹായിച്ചവരെയും സഹായിക്കുന്നവരെയും നേതൃത്വം കൊടുക്കുന്നവരെയും എല്ലാം അള്ളാഹു ജല്ല ജലാലുഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഇനിയൊരു നീണ്ട പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല, നീണ്ട പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ് ഈ മഹത്തായ സദസ്സിലേക്കും ഈ മഹത്തായ സ്ഥാപനത്തിലേക്കും വരുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലുള്ളത്. ഇനിയും അള്ളാഹു സന്തോഷം വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടുകൂടെ മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ 2 ദിവസം മുമ്പ് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പാലയിൽ ഒരു വയല് പറഞ്ഞു. ആ വയലിൻ്റെ സദസ്സിൽ സജീവമായി പ്രവർത്തനം കണ്ടുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഈ സദസ്സിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അൽ ഖമർ എന്ന് പറയുന്നത് പ്രകാശത്തെ, ഇരുട്ടുള്ള സമയത്ത് പ്രകാശത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ. അള്ളാഹു തആല നമ്മുടെ ഈ സദസ്സും അള്ളാഹു പൊരുത്തപ്പെട്ട സദസ്സാകട്ടെ. കുറ്റിപ്പാലയിൽ സജീവമായി പ്രവർത്തനം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, സ്റ്റേജിലും സദസ്സിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചിരുന്ന അതേ വീട്ടിൽ വയല് കഴിഞ്ഞ് പോയി ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്ന് നിസ്കരിച്ച് ഭാര്യയോട് വയലിൻ്റെ പരിപാടികളിൽ പങ്കെടുത്ത സന്തോഷങ്ങളൊക്കെ പറഞ്ഞ് കൂടെയുള്ള ഫോട്ടോകളൊക്കെ കാണിച്ചു.
ആ ചെറുപ്പക്കാരൻ നേരത്തെ ഒരു വാള് കേട്ട് നമ്മുടെ പ്രവർത്തകനായതായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് കുട്ടികളില്ലായിരുന്നു. 5-8 വർഷം മക്കളില്ലാതെ ജീവിച്ചു. ഒരിക്കലെന്നോട് പറഞ്ഞു, ഞാനൊരു ദിക്റെഴുതി കൊടുത്തു, കുട്ടിയുണ്ടായി, ഇപ്പോൾ ഭാര്യ 7-8 മാസം 2-ാമത്തെ ഗർഭിണിയാണ്. ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിഞ്ഞങ്ങ് വീണ് മരിച്ചുപോയി. വയസ്സ് ഞാൻ മനസ്സിലാക്കുന്നു 35, 40-ന്റെ ചുവടെ വയസ്സുള്ള ചെറുപ്പക്കാരൻ. ഞാനിത് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹു തആല ആ ചെറുപ്പക്കാരന് സ്വർഗം കൊടുക്കട്ടെ. ആ കുടുംബത്തിന്, ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും എല്ലാം അള്ളാഹു തആല ക്ഷമയും ഐശ്വര്യവും നൽകട്ടെ. എന്റെ യുവാക്കളെ, ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച സമയത്ത് നമ്മളെല്ലാവരും യാത്ര പോകണം. യാത്രയുടെ സമയം നാം നിശ്ചയിക്കുന്നതല്ല, അത് നേരത്തെ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എവിടെ വെച്ചാണോ എപ്പോഴാണോ നിശ്ചയിക്കപ്പെട്ട സമയത്ത് മരിക്കണം. മരിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് ആഖിറത്ത് നന്നാക്കി തെരുമാറാകട്ടെ. ഞാൻ വേറെ ഒരു മരണത്തെക്കുറിച്ച് കൂടി പറയാം. കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിയാർ മരിച്ചുപോയി. അദ്ദേഹം നേരത്തെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നുവെന്ന്, അദ്ദേഹത്തിൻ്റെ മകൻ എഞ്ചിനീയർ സാലിഹ് 2 ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് സമ്മേളനം നടക്കുമ്പോൾ മരിക്കണം. അങ്ങനെ മരിച്ചാൽ എനിക്ക് കുറേ ആളുകൾ ദുആ ചെയ്യും. മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ ദുആ കിട്ടു, അതുകൊണ്ട് എനിക്ക് സമ്മേളനം നടക്കുമ്പോൾ മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, നേരത്തെ ചില പള്ളികൾക്ക് ഖതീബൊക്കെയായി സേവനം ചെയ്ത നല്ല ഒരു മനുഷ്യൻ അഹമ്മദ് മുസ്ലിയാർ. ഈ അടുത്ത് നാദാപുരത്ത് ഞാൻ തീവ്രവാദം എന്ന വിഷയത്തെക്കുറിച്ച് 3 മണിക്കൂറോളം പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം നാദാപുരത്ത് വന്നിരുന്നു. മഗ്രിബ് നിസ്കരിച്ച് പള്ളിയുടെ മേലെ കയറി പോകുന്നു കണ്ടപ്പോ ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇതിന് മേലെ പോകുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പ് തുറക്കാനാണ്. അങ്ങനെ നല്ല ഇബാദത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന് രോഗമായി. അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ആരോഗ്യം നല്ല വീണ്ടു കിട്ടി. പക്ഷേ ചെയ്ത് 2 ദിവസമായിട്ടേ ഉള്ളൂ. കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ ന്യൂ ക്യാമ്പസിലെ വലിയ പള്ളി ഉദ്ഘാടനം, അതിന് വരാൻ അദ്ദേഹത്തിന് വല്ലാത്ത താല്പര്യം. പക്ഷേ മക്കൾ അനുവദിച്ചില്ല, ഡോക്ടർമാർ അനുവദിക്കില്ല. അവസാനം സമ്മേളന ദിവസം വരാൻ അദ്ദേഹം വല്ലാതെ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ മക്കൾ സമ്മതിച്ചില്ല. വീട്ടിലിരുന്ന് സമ്മേളനം കാണാൻ വേണ്ടി ഓൺലൈനിൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. സമ്മേളനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മറിഞ്ഞുപോയി. അദ്ദേഹത്തെ എടുത്ത് കാറിലിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ സിറാജുൽ ഹുദ സമ്മേളനത്തിന്റെ സദസ്സിലെത്തി മകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി, മകൻ ആവർത്തിച്ച് ചൊല്ലിക്കൊടുത്തു, അദ്ദേഹം ആവർത്തിച്ച് ചൊല്ലി. സിറാജുൽ ഹുദ പള്ളിയുടെ സമീപത്തെത്തുമ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അങ്ങ് മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിലും സന്തോഷം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ അഹമ്മദ് മുസ്ലിയാർ നിങ്ങളെ ഇവിടെ സേവനം ചെയ്യുന്ന നൗഷാദ് സഖാഫിയുടെ അടുത്ത ബന്ധുവാണ്. അള്ളാഹുത്തിൽ അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. ഞാനിത് പറഞ്ഞു വന്നത് മരിക്കുമെന്ന ബോധവും മരണശേഷം ജീവിതമുണ്ടെന്ന ബോധവും മനസ്സിലുറപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സർവ ചലനങ്ങളും അടക്കങ്ങളും സംഭാവനകളും പിരിവുകളും വാക്കുകളും കേൾക്കലുകളും വാവുകളും പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും നമ്മുടെ സംരംഭങ്ങളും സ്ഥാപനങ്ങളും സംഘടനകളും എല്ലാം മുന്നോട്ട് നീങ്ങേണ്ടത്. മരണത്തിൻ്റെ സമയമറിയില്ല.
മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി മരിക്കണം. ബിശ്റ ബിറിദ്വാനില്ലാഹി വകറാമതിഹി പടച്ച റബ്ബിന്റെ തൃപ്തി കൊണ്ടും അവൻ നൽകുന്ന ആദരവ് കൊണ്ടും കറാമത്ത് കൊണ്ടും മലക്കുകൾ വന്ന് സന്തോഷം പറയുന്ന മരണമാകണം. ആ മരണം ലഭിക്കാൻ നാം യജമാനനായ റബ്ബിനെ സ്നേഹിക്കണം. വല്ലദീന ആമനു അസദ് ഹുബ്ബല്ലില്ലാഹ് ഉറച്ച ഈമാനുണ്ടാകണം. ഈമാനുണ്ടോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ ആയിരിക്കും. അള്ളാഹുവിനെ ഒരു മനുഷ്യൻ സ്നേഹിച്ചാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ദ്രോഹിക്കൂല, അള്ളാഹുവിന്റെ സൃഷ്ടികളെ ശല്യം ചെയ്യൂല. നമുക്കറിയാമല്ലോ നമ്മളൊരാളെ സ്നേഹിച്ചാൽ അദ്ദേഹം നട്ടുവളർത്തുന്ന കൃഷി നമ്മൾ നശിപ്പിക്കൂല. അദ്ദേഹത്തിന്റെ ഒരു പൂച്ചയെപ്പോലും നമ്മൾ വേദനിപ്പിക്കൂല. നാം ബാപ്പമ്മയെ സ്നേഹിച്ചാൽ ബാപ്പമ്മയെ നമ്മൾ ധിക്കരിക്കൂല. അവരെ പൊരുത്തക്കേടുണ്ടാകുന്ന വിഷയങ്ങളിലേക്ക് നമ്മളെ മനസ്സ് തിരിക്കൂല. ഇതുപോലെ പോരല്ലോ പടച്ച റബ്ബിനോടുള്ള സ്നേഹം. ആ റബ്ബല്ലേ നമുക്ക് കാണാൻ കണ്ണു തന്നത്, അവനല്ലേ കേൾക്കാൻ കാതു തന്നത്, അവനല്ലേ പിടിക്കാൻ കൈ തന്നത്, അവനല്ലേ നടക്കാൻ കാല് തന്നത്, അവനല്ലേ സംസാരിക്കാൻ നാവ് തന്നത്, അവനല്ലേ ചിന്തിക്കാൻ മനസ്സ് തന്നത്, അവനല്ലേ സംഭാവന കൊടുക്കാൻ നമുക്ക് സമ്പത്ത് തന്നത്, അവനല്ലേ അറിവുള്ളവന് അറിവ് വിതരണം ചെയ്യാൻ അറിവ് കൊടുത്തിട്ടുള്ളത്, അവനല്ലേ അത് വിതരണം ചെയ്യാനുള്ള ആരോഗ്യം നൽകിയിട്ടുള്ളത്, അവനല്ലേ എല്ലാം നൽകിയിട്ടുള്ളത്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹു ബാത്തിലു വകുല്ലു നഈമിൻ ലാ മഹല തസാഇലു. അവൻ തന്നതല്ലാതെ അവൻ തരുന്നതല്ലാതെ അവൻ്റേതല്ലാതെ അവൻ സൃഷ്ടിച്ചതല്ലാതെ അവൻ സൃഷ്ടിക്കുന്നതല്ലാതെ അവൻ തന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ നമുക്ക് സ്വന്തത്തിൽ വല്ലതുമുണ്ടോ? മുഴുവൻ അനുഗ്രഹങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന രാജാവായ അല്ലാഹ് അവനെ അതിരറ്റ് സ്നേഹിക്കുമ്പോൾ അവനാണ് മുസ്ലിമിന് ഭക്ഷണം നൽകുന്നത്, അവനാണ് അമുസ്ലിമിനും ഭക്ഷണം നൽകുന്നത്, അവനാണ് മുസ്ലിമിന് ജീവിത സൗകര്യം ചെയ്യുന്നത്, അവനാണ് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജീവിത സൗകര്യം ചെയ്യുന്നത്, അവനാണ് മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും സൃഷ്ടിച്ചത്, അവനാണ് മതമുള്ളവനെയും ഇല്ലാത്തവനെയും സൃഷ്ടിച്ചത്, അവനാണ് കള്ള് കുടിയനെയും കുടിക്കാത്തവനെയും പടച്ചത്, അവനാണ് തെറ്റ് ചെയ്യുന്നവനെയും ചെയ്യാത്തവരെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ ഒരു മനുഷ്യൻ സ്നേഹിക്കുമ്പോൾ അവനാരെയും ദ്രോഹിക്കൂല, ശല്യം ചെയ്യൂല, അക്രമം കാണിക്കൂല, ഉപദ്രവിക്കൂല, വർഗീയത കാണിക്കൂല, ഒരാളെയും അവൻ ശപിക്കൂല. അവന്റെ മനസ്സിൽ അവനെ ചീത്ത പറയുന്നവനോട് സഹതാപമാണ്, അവനെ കല്ലെറിയുന്നവൻ പരാജയപ്പെട്ടു പോകുന്ന മാനസികമായ വിഷമമാണ്, അവനെ കുറ്റം പറയുന്നവനോടും മനസ്സിന്റെ ഉള്ളിൽ അവനെ സംബന്ധിച്ച് ഖേദമാണ്, വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, വർഗീയതയില്ല,
ഭീകരവാദമില്ല, തീവ്രവാദമില്ല, അക്രമമില്ല, ശല്യം ചെയ്യലില്ല. അൽ മുസ്ലിമുൻ സലിമൻ നാസു മില്ലിസാനിഹി വയദിഹി, നാവുകൊണ്ടോ കൈകൊണ്ടോ മറ്റൊരു മനുഷ്യനും ശല്യം ചെയ്യാതെ യജമാനനായ റബ്ബിനെ സ്നേഹിച്ച് അവന്റെ സൃഷ്ടികളോട് കാരുണ്യം കാണിച്ച് സർവ സൃഷ്ടികൾക്കും വിജയം ലഭിക്കണം, എല്ലാവരും സന്തോഷത്തിൽ ജീവിക്കണം, എല്ലാവരും നന്നാകണം, എല്ലാവരും പുരോഗമിക്കണം, എല്ലാവർക്കും നന്മ ലഭിക്കണം. ഈ വിശാലമായ മനസ്സോടെ അവൻ ജീവിക്കുന്നു. അങ്ങനെ വിശാലമായ മനസ്സോടെ ജീവിക്കുന്നവനായാൽ അവന് പടച്ച റബ്ബിന്റെ അടുക്കലെത്തുമ്പോ എല്ലാ അനുഗ്രഹങ്ങളും ഫലവത്താകുന്നു. യൗമലായം ഫഴു മാലുൻ വലാ ബനൂൻ ഇല്ലാ മന്നതല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി റബ്ബിനെ സമീപിക്കുന്നവർക്ക് മാത്രം അള്ളാഹുവിന്റെ അടുക്കൽ സമ്പത്ത് ഉപകരിക്കുന്നു, സന്താനം ഉപകരിക്കുന്നു. മനസ്സ് ദുഷിച്ചതാണെങ്കിലോ ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അത്തഖ്വാഹുനാ അത്തഖ്വാഹുനാ അത്തഖ്വാഹുനാ, മനസ്സല്ലേ തഖ്വയുടെ ഉറവിടം. ആ തഖ്വയില്ലാത്തവനാണെങ്കിൽ അവന്റെ ഒരു കർമ്മവും റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നില്ല. തഖ്വയോടെ ജീവിക്കണം, റബ്ബിനെ സ്നേഹിച്ച് ജീവിക്കണം. അങ്ങനെ റബ്ബിനെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ ബാപ്പ ഉമ്മയെ ധിക്കരിക്കാൻ മക്കൾക്ക് ധൈര്യം വരൂല. കാരണം പറയേണ്ടതില്ല. വഖദാ റബ്ബുകല്ല തഅബ്ദു ഇല്ല ഇയാ വബിൽ വാലിദൈനി ഇഹ്സാന. പടച്ച റബ്ബിന്റെ തീരുമാനമാണ്, അവനതാ നിങ്ങൾക്ക് വിധിച്ചു തന്നിട്ടുള്ള അവന്റെ തീരുമാനമാണ്. നിങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചോളണം, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചോളണം, അതിന്റെ പുറമേ നിങ്ങളെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തോളണം. അതുകൊണ്ടാണ് ചെറുപ്പക്കാരെ, ബാപ്പയുടെ പൊരുത്തമില്ലാതെ ഉമ്മയുടെ സമ്മതമില്ലാതെ ഒരു യാത്രയും നടത്തിക്കൂടാ. സുന്നത്തായ ഉംറക്ക് പോകാനോ സുന്നത്തായ ഹജ്ജിന് പോകാനോ ഉമ്മയോ ബാപ്പയോ ഉപ്പാപ്പയോ ഉമ്മാമയോ സമ്മതം തന്നില്ലെങ്കിൽ ഇറങ്ങാൻ പറ്റൂല. പിന്നെ നമ്മുടെ ദുബായിലും ഖത്തറിലുമുള്ള പോക്ക് പറയണോ, ബാപ്പ ഉമ്മയുടെ സമ്മതമില്ലാതെ ഇറങ്ങി യാത്ര ചെയ്യാൻ പറ്റൂല. നടക്കുന്ന യുദ്ധം ബദറു പോലുള്ള യുദ്ധമാണെങ്കിൽ പോലും ആ യുദ്ധത്തിനും ബാപ്പ ഉമ്മയുടെ സമ്മതമില്ലാതെ ഇറങ്ങിപ്പോകാൻ പറ്റൂല. അതേസമയത്ത് ബാപ്പയോ ഉമ്മയോ പിഴച്ച ആശയക്കാരാണെങ്കിൽ അവരുടെ ആശയം നാം സ്വീകരിക്കേണ്ടതില്ല. നമ്മൾ വിശ്വസിക്കുന്ന ശരിയായ ആശയമനുസരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. പക്ഷേ എന്നാലും അച്ഛനമ്മമാരെന്ന നിലയ്ക്ക് അവരെ പരിഗണിച്ചേ പറ്റുവോ, അവരെ ആദരിച്ചേ പറ്റുവോ, അവർക്ക് നന്മ ചെയ്തു കൊടുത്തേ പറ്റുവോ.
ആശയത്തിന്റെ പേരിൽ ബാപ്പമ്മേ നിസ്സാരപ്പെടുത്തി, അവമതിച്ച് അവഗണിച്ച് തള്ളാൻ പറ്റൂല. പരിശുദ്ധ ഖുർആൻ ആ വിഷയം സൂറത്തു ലുഖ്മാനിൽ വിവരിച്ചിട്ടുണ്ട്. ബാപ്പമ്മയെ സ്നേഹിക്കണം. മരിച്ചുപോയ ബാപ്പമാർ, മരിച്ചുപോയ ഉമ്മമാർ, അവർക്ക് നമ്മൾ കാരുണ്യം ചെയ്യണം. അവരുടെ പേരിൽ ചെയ്യുന്ന സദഖ, അവരുടെ പേരിൽ ഖുർആൻ ഓതുന്ന ഒത്ത്, അവർക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന, അതൊക്കെ അവരോടുള്ള കാരുണ്യത്തിന്റെ ഭാഗമാണ്. അവരിങ്ങോട്ട് ചെയ്ത കാരുണ്യം നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ്. ആ ബാപ്പ ഉമ്മമാർ പ്രായമായാൽ അവഗണിക്കല്ലേ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ചേർത്തിട്ട് നീ സുഖിച്ച് നടക്കല്ലേ? പറയട്ടെ, ബാപ്പവും ഒരു പക്ഷേ പ്രായമാകുന്ന സമയത്ത് അതാ നീ എന്ത് ചെയ്തു കൊടുത്താലും അവര് നിന്റെ ഒരു ബഹുമാനം പറഞ്ഞോളണമെന്നില്ല. എല്ലാ ഖിദ്മത്തും നീ ചെയ്തു കൊടുത്താലും നിന്റെ ഭാര്യ ചെയ്തു കൊടുത്താലും ചിലപ്പോൾ സ്വന്തം അനുജൻ വരുമ്പോ, അല്ലെങ്കിൽ സ്വന്തം അളിയൻ വരുമ്പോ, അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ താമസിക്കുന്ന മകൻ വരുമ്പോ, ഈ ഉറക്കമൊഴിച്ച് ഖിദ്മത്തെടുക്കുന്ന മകനെയും മകന്റെ ഭാര്യയെയും ഈ പ്രായമുള്ള മനുഷ്യൻ കുറ്റം പറഞ്ഞുവെന്ന് വരാം, എന്നെ നോക്കുന്നില്ലെന്ന് കംപ്ലൈന്റ് പറഞ്ഞുവെന്ന് വരാം, എനിക്ക് ഭക്ഷണം തരുന്നില്ലെന്ന് ശുദ്ധ കളവ് പറഞ്ഞുവെന്ന് വരാം. കളവ് പറയണമെന്ന നീയത്തിൽ പറയുന്നതല്ല, മാനസികമായ അസ്വസ്ഥതയായി പോയി. പ്രായമായ സമയത്ത് ശരിക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ല. പടച്ച റബ്ബേ, അങ്ങനെ ഒരവസ്ഥ ഞങ്ങൾക്ക് നീ തന്നേക്കരുത് അല്ലാ. പക്ഷേ അങ്ങനെ ഒരവസ്ഥ വന്നാൽ ചിലപ്പോൾ 24 മണിക്കൂറും നോക്കുന്ന മകനെ കുറിച്ച് മറ്റുള്ളവരോട് ചീത്ത പറഞ്ഞുവെന്ന് വരും, കുറ്റം പറഞ്ഞുവെന്ന് വരും. അവിടെയൊന്നും തന്നെ മടുത്തു പോകാതെ, ബാപ്പാനെ അവഗണിക്കാതെ, ഉമ്മാനെ അവഗണിക്കാതെ, തരുന്നവൻ അല്ലാഹുവാണ്, എന്റെ ഖിദ്മത്ത് എന്റെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ ബാപ്പ ഉമ്മക്ക് ഖിദ്മത്ത് എടുത്താൽ എനിക്കെന്തും തരേണ്ടവൻ അല്ലാഹുവാണ്, അവനിതറിയുന്നുണ്ട്. ബാപ്പക്ക് നല്ല സ്ഥിരതയില്ലാത്തത് കൊണ്ടാണ്, ഉമ്മാക്ക് നല്ല മാനസിക സ്വസ്ഥതയില്ലാത്തത് കൊണ്ടാണ്. അതിന്റെ പേരിൽ ഉമ്മാനോട് ദേഷ്യം പിടിക്കാതെ, ഉപ്പാപ്പാനോട് വെറുപ്പ് പിടിക്കാതെ, നല്ല മനസ്സോടുകൂടെ, ലോലമായ മനസ്സോടുകൂടെ കാരുണ്യം വർദ്ധിപ്പിക്കണേ മക്കളെ. അതേ, എല്ലാ താഴ്മയും ബാപ്പവും ഉപ്പാപ്പവും മാമയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചോളണം. എന്നാൽ ഇതുകൊണ്ടൊന്നും നിന്നെ നിന്റെ കടപ്പാട് തീരൂല, കാരുണ്യ പ്രവർത്തനം മതിയാകൂല. അതുകൊണ്ട് മതിവരോടും കൊടുക്കാൻ കഴിയുന്ന കാരുണ്യവാനായ രാജാവിനോട് അവർക്ക് കൊടുക്കാൻ പ്രാർത്ഥിക്കുകയും വേണം. അതാണ് വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നീ ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് നീ ഉമ്മാന്റെ മാതാ മടിയിലേക്ക് മുഖത്തേക്ക് തുപ്പിയിട്ടില്ലേ? നിന്റെ മൂത്രവും മലവുമൊക്കെ ഉമ്മയും ബാപ്പയും പേറിയിട്ട് അതാ ശുചീകരിച്ച് നിന്നെ മറ്റുള്ള മുമ്പിൽ ഉണ്ടവരുടെ മുമ്പിൽ നാറാതെ നിന്നെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് പൗഡറും ഇട്ട് അത്തറും തന്നിട്ട് നിന്റെ മുടിയും ചീകി തന്ന ഒരു സമയം ഉമ്മാക്ക് കഴിഞ്ഞിട്ടില്ലേ? ബാപ്പാക്ക് കഴിഞ്ഞ
കരഞ്ഞിട്ടില്ലേ? അന്ന് നീ ഉമ്മാനെ മാന്തിയിട്ടില്ലേ? ഉമ്മാനെ തുപ്പിയിട്ടില്ലേ? ഉമ്മാനെ നീ അതാ അതിലും ചെറിയ സമയത്ത് കുറ്റം പറഞ്ഞിട്ടില്ലേ? ഉമ്മാന്റെ പിന്നാലെ നീ ബടിയുമെടുത്തോടിയിട്ടില്ലേ? അന്നൊന്നും നിന്നോട് വെറുപ്പ് പിടിക്കാത്ത ഉമ്മ, അന്നൊന്നും നിന്നെ വെറുക്കാത്ത ബാപ്പ, അതേ ചെറിയ പിഞ്ചുമക്കളുടെ സ്ഥാനത്തേക്ക് ബാപ്പ ഉമ്മമാര് മാറുമ്പോ ബാപ്പാനെയും ഉമ്മാനെയും മടുക്കല്ലേ, വെറുക്കല്ലേ? ചെറുപ്പക്കാരെ, സ്വർഗം നിങ്ങളെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അതീ ദുശ്ശീലമുള്ള ബാപ്പയാണ് കേട്ടോ, ദുശ്ശീലമുള്ള ഉമ്മയാണ് കേട്ടോ, അവർക്ക് ഹിജ്മത്തെടുത്തിട്ട് വേണം നിങ്ങൾ സ്വർഗം നേടാൻ. ഈ ബോധം അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർക്കുണ്ടാകണം, റബ്ബിന്റെ കാരുണ്യം ചിന്തിക്കുന്ന ചെറുപ്പക്കാർക്കുണ്ടാകണം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നവർ അല്ലാഹുവിന്റെ സൃഷ്ടികളെ ശല്യം ചെയ്യൂല. ചോദിക്കട്ടെ, എന്നെ സ്നേഹിക്കുന്നവൻ, എന്നെ സ്നേഹിക്കുന്നവൻ, എന്റെ ഞാൻ തുന്നിവെച്ച കുപ്പായം കീറുമോ? ഞാൻ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കേടുവരുത്തുമോ? ഞാൻ ഉണ്ടാക്കി വെച്ച സസ്യം അതാ കൊത്തിമുറിക്കുമോ? എങ്കിൽ സുഹൃത്തേ, അല്ലാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെയും നീ അക്രമിക്കരുത്, നീ ശല്യം ചെയ്യരുത്. എങ്കിൽ പിന്നെ നിന്റെ മക്കൾക്ക് ശല്യം ചെയ്യരുത്. മക്കളെ ശല്യം ചെയ്യൽ എങ്ങനെയാണ്? പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളെ പെൺകുട്ടികളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ്! ആ പെൺകുട്ടികളെ ഭർത്താക്കന്മാരോട് നിങ്ങൾക്ക് എന്തൊരു ബഹുമാനവും സ്നേഹവുമാണ്! അതേസമയത്ത് സ്വന്തം മകന്റെ ഭാര്യയോട് നിങ്ങൾക്ക് വെറുപ്പ് വരുന്നത് എവിടെ നിന്നാണ്? സ്നേഹമില്ലാതെയായി പോകുന്നത് എവിടെ നിന്നാണ്? രണ്ടും നിങ്ങളെ മക്കളല്ലയോ. ആൺകുട്ടിയും നിങ്ങളുടെ മകനാണ്, പെൺകുട്ടി നിങ്ങളെ മകളാണ്. ആ പെൺകുട്ടിയുടെ ഇണയായ പെൺകുട്ടിയുടെ ഭർത്താവിനോട്, പുതിയാപ്പിളയോട് നിനക്ക് വല്ലാത്ത സ്നേഹം, മകന്റെ ഭാര്യയോട് വല്ലാത്ത വെറുപ്പ്, ഇതെവിടുന്ന് വരുന്നു ഉമ്മമാരെ? പാടില്ല കേട്ടോ. ആണും നമ്മുടെ മകനാണ്, അതേ പെൺകുട്ടി നമ്മുടെ മകളാണ്. രണ്ടും നമ്മുടെ വയറ്റിലിട്ട് പോറ്റിയതാണ്, രണ്ടും നമ്മൾ വളർത്തിയതാണ്. അതേ മകളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്ന നിങ്ങൾ മകന്റെ ഭാര്യയെയും മനസ്സിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കണേ, വിവേചനം കാണിക്കരുതേ. ഒന്നുകൂടി പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആങ്ങളെ നിങ്ങൾ സ്നേഹിക്കണം, ആങ്ങളമാർക്ക് നിങ്ങൾ സമാധാനം നൽകണം. സ്വന്തം ഭാര്യയുടെ കുറ്റവും കുറവും 24 മണിക്കൂറും നുള്ളിപ്പെറുക്കിയെടുത്ത് ആങ്ങളയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആങ്ങളയുടെ മനസ്സിന് ടെൻഷൻ കൊടുക്കുന്ന ചില പെങ്ങന്മാരുണ്ട്. അത്തരം പെങ്ങന്മാരായി നിങ്ങൾ അത് പതിച്ചു പോകരുത്. മറിച്ച് ആങ്ങൾക്ക് ഭാര്യയോട് ദേഷ്യം പിടിക്കുമ്പോ പെങ്ങളായ നീയാണത് സോൾവ് ചെയ്യേണ്ടത്. നീ പറയണം, അതൊക്കെ സാധാരണയാണ് കാ, സാധാരണയാണ്, ഞാനും ചിലപ്പോ അങ്ങനെയൊക്കെ പറയലുണ്ട്. എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ചിലപ്പോ മടി കൊണ്ട് ഞാനും അങ്ങനെയൊക്കെ കളിക്കാറുണ്ട്, അങ്ങനെ പലതും ഞാനും ചെയ്യാറുണ്ട്. അതിന് നീ ശുണ്ടി പിടിക്കണ്ട എന്ന് സ്വന്തം ആങ്ങളെ പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്കണേ പെങ്ങന്മാരെ, സഹോദരിമാരെ. നേരെ തിരിച്ച് ആങ്ങളെയും ഭാര്യയും ഒന്ന് തെറ്റിക്കാണണമെന്ന് ചിന്തിക്കുന്ന ദുഷിച്ച മനസ്സോടുകൂടി അല്ലാഹുവിനെ സമീപിക്കരുതേ. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, സ്വന്തം ഭാര്യമാർക്ക് ടെൻഷൻ നൽകരുത്, സ്വന്തം ഭാര്യമാർക്ക് സന്തോഷം നൽകണം. നിങ്ങൾ കണ്ടില്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാര്യ ദേഷ്യം പിടിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന് ദേഷ്യം പിടിക്കൂല. നമ്മളെ ഭാര്യമാര് ലോലമായ മനസ്സാണ്, സ്ത്രീകളാണത്, സ്ത്രീകളുടെ മനസ്സ് വളരെ ലോലമാണ്. അതുകൊണ്ട് തന്നെ
ആ ലോലമായ മനസ്സുള്ള സ്ത്രീകൾ ചിലപ്പോ ശുണ്ടി പിടിക്കും. കുഞ്ഞുങ്ങളെ മനസ്സ് പോലെയാണ്, ചെറിയ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് കളിച്ച് ചിരിച്ച് ഒന്നിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് തെറ്റുന്നത് കാണാം, തല്ലുണ്ടാക്കുന്നത് കാണാം, ചീത്ത വിളിക്കുന്നത് കാണാം. കണ്ടാ നമുക്ക് തോന്നും പത്ത് കൊല്ലത്തേക്ക് മിണ്ടൂല, പക്ഷേ അഞ്ചു മിനിറ്റിന്റെ അടുക്ക് വീണ്ടും അവരൊന്നായി പന്ത് കളിക്കുന്നുണ്ടാകും. അവരെ മനസ്സങ്ങനെയാണ്. ഇതുപോലെയാണ് നമ്മുടെ സ്ത്രീകളെ മനസ്സ്. നല്ല സന്തോഷമുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തലയുടെ ഉള്ളിൽ നിന്ന് മുഴുതിരിയുന്ന വർത്തമാനം പറയും, ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തമാനം പറയും. സ്ത്രീകളെ സ്വഭാവം അങ്ങനെയാണ്. എന്നാൽ അത് നമ്മളെ വെറുത്തിട്ടാണോ അല്ലതാനും? നിങ്ങൾ കണ്ടില്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആയിഷ നീ എന്നെ വെറുക്കുന്ന സമയം എനിക്ക് വേറെ തിരിയും, നീ എന്നെ തൃപ്തിയുള്ള സമയം വേറെ തിരിയും. നീ എന്നോട് നല്ല തൃപ്തിയുള്ള സമയമാണോ നിന്റെ പ്രയോഗം തന്നെ ലാ റബ്ബി മുഹമ്മദ്. നീ പറയ മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യമെന്നാണ്. നീ എന്റെ പേര് പറഞ്ഞ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയുടെ റബ്ബെന്ന് പറഞ്ഞ് സത്യം ചെയ്യും. അപ്പൊ നിനക്ക് എന്റെ പേര് പറയാൻ നല്ല താല്പര്യമാണ്. എന്നോട് തൃപ്തിയുള്ള സമയം നീ അങ്ങനെയാണ്. അതേ സമയത്ത് നീ എന്നോട് ദേഷ്യം പിടിച്ച സമയമാണെങ്കിൽ, ചൂടായ സമയമാണെങ്കിൽ നീ റബ്ബി മുഹമ്മദ് എന്ന് നീ പറയൂല, ലാവ റബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. അങ്ങനെ നീ സത്യം ചെയ്യുള്ളൂ. അങ്ങനെയല്ലേ ആയിഷ? അങ്ങനെ തന്നെയാണ്. ദേഷ്യം പിടിച്ചാൽ ഞാൻ പിന്നെ റബ്ബി മുഹമ്മദ് എന്ന് പറയൂല, ഉപ്പാപ്പാന്റെ പേരെ പറയൂല, റബ്ബി ഇബ്രാഹിം. ആയിഷ ബീവി ആണെങ്കിലും ചിലപ്പം ദേഷ്യം പിടിക്കും സ്ത്രീകൾക്ക് എന്നതാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. മോനെ ലാസ്റ്റ് പോമം കൊടുക്കട്ടോ. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്, ഏറ്റവും ഇൽമുള്ള പെണ്ണാണ്, വലിയ മഹദിയാണ്, ഖുർആൻ വലിയ സ്ഥാനം പറഞ്ഞ പെണ്ണാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചിലപ്പോ ദേഷ്യം പിടിക്കാറുണ്ട്, ദേഷ്യം പിടിച്ചാൽ ഭാഷ മാറാറുണ്ട്. ലാവ റബ്ബി മുഹമ്മദ് എന്നതിന് പകരം ലാവ റബ്ബി ഇബ്രാഹിം എന്ന് പ്രയോഗിക്കാറുണ്ട്. ഐസവി പറയാണ് ഇത് വളരെ ശരിയാണ്, അങ്ങനെ തന്നെയാണ് ദേഷ്യം പിടിച്ചാൽ. പക്ഷേ വല്ലാഹി ലാഹുജുറുൽ അസ്മകാ, തങ്ങളെ പേരിനെ മാത്രമേ ഞാൻ പിണങ്ങൂ, എന്റെ മനസ്സുകൊണ്ട് തങ്ങളോട് പിണങ്ങൂല, തങ്ങളോട് പിണങ്ങൂല, തങ്ങളെ പേരിനോട് മാത്രമേ ഞാൻ പിണങ്ങൂ. പേരൊന്ന് ഞാൻ ഉപ്പാപ്പാൻ്റെ പറയൂന്നല്ലാതെ എന്റെ മനസ്സിലൊരു വെറുപ്പും ഉണ്ടാവൂല നബിയേ. ഏകദേശ സ്ത്രീകളും ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോ നമ്മളെ ചൂടാക്കുന്ന വർത്തമാനം പറയും, ആ ചൂട് പിടിച്ച വർത്തമാനം പറയുമ്പോഴും നമ്മളെ കൈയൊന്ന് വാതിലിന്റെ ഉള്ളിൽ ഇറങ്ങിപ്പോയാൽ, അല്ലെങ്കിൽ കാലൊന്ന് വെച്ച് കുത്തിപ്പോയാൽ, നമ്മൾ കാണാതെ അവരെ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചത് തുടക്കുന്നുണ്ടാകും. ആ സ്നേഹം ഭർത്താക്കന്മാരെ ചിലപ്പോ നമ്മളറിയൂല കേട്ടോ. ആ പാവപ്പെട്ട സ്ത്രീകളെ പീഡിപ്പിക്കാൻ പാടില്ല, ശകാരിക്കാൻ പാടില്ല, അവരെ ബാപ്പാവുമ്മയെ പറയാൻ പാടില്ല. ചിലരുണ്ടല്ലോ ഭാര്യയുടെ ബാപ്പാനെ പറയുന്നവര്, ഉമ്മാനെ പറയുന്നവര്. ഞാൻ ചോദിക്കട്ടെ, മനസ്സിന് വല്ലാത്ത ബഹുമാനമുള്ളവരാ ഉസ്താദുമാര്? അല്ലേ അവരെ ചെരിപ്പൊന്ന് എടുത്തു കൊടുക്കാൻ, അവരെ ഷൂ ഒന്ന് തുടച്ചു കൊടുക്കാൻ, അവർക്കൊരു തോർത്തെത്തി കൊടുക്കാൻ, അവർക്കൊരു ബക്കറ്റ് വെള്ളം കൊണ്ട കൊടുക്കാൻ, ശിഷ്യന്മാർക്ക് എന്തൊരു സ്നേഹമാണ്, എന്തൊരാദരവാണ്! അത് കലക്ടർക്ക് കിട്ടൂല, മന്ത്രിക്ക് കിട്ടൂല, രാജാവിനും കിട്ടൂല. സന്തോഷത്തോടെ ശിഷ്യന്മാർ ഉസ്താദുമാർക്ക് എടുക്കുന്ന ഖിദ്മത്ത് അതൊന്ന് വേറെ തന്നെയാണ്. പക്ഷേ ആ ഉസ്താദ് ബാപ്പാനെ പറഞ്ഞാൽ, ഉമ്മാനെ പറഞ്ഞാൽ ശിഷ്യന്റെ മനസ്സ് വേദനിക്കും കേട്ടോ. എങ്കിൽ ചോദിക്കട്ടെ,
നിങ്ങളെ ഭാര്യമാരെ ബാപ്പാനെ പറയാൻ, നിങ്ങളെ ഭാര്യമാരെ ഉമ്മാനെ പറയാൻ ആരാണ് അധികാരം തന്നത്? ബാപ്പയെ പറയരുത്, ഉമ്മാനെ പറയരുത്, അളിയനെ പറയരുത്, അവരെ കുടുംബത്തെ മാനം കെടുത്തരുത്, അവരെ കുടുംബത്തെ നിസ്സാരപ്പെടുത്തി സംസാരിക്കരുത്, അവരെ നാട്ടിനെ നിസ്സാരപ്പെടുത്തി സംസാരിക്കരുത്, അതവരെ മനസ്സിന് വേദനയുണ്ടാക്കും. ഓ പുരുഷന്മാരെ, സന്തോഷം നൽകണം, എപ്പോഴും സമാധാനം നൽകണം. അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോ അവന്റെ സൃഷ്ടികൾക്ക് കാരുണ്യം ചെയ്യണം, സന്തോഷം നൽകണം, ടെൻഷൻ നൽകാൻ പാടില്ല. കുട്ടികളോട് കാരുണ്യം വേണം, കുട്ടികളോട് കാരുണ്യം വേണം. ഐസ ബീബി റളിയല്ലാഹു അൻഹ കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ തങ്ങൾ കയറി വരുന്നു, ഐസ ബീബി കുട്ടികളെ കൂടെ കളിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് കാണുമ്പോ കുട്ടികളൊക്കെ ഓടി ഒളിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പോയിട്ട് ഒളിച്ച കുട്ടികളെ തെളിച്ചു കൊണ്ടുവരികയാണ്, ഐസ ബീവിയുടെ കൂടെ കളിപ്പിക്കുകയാണ്. കുട്ടിയാണ് ഭാര്യ, ആ കുട്ടിയായ ഐസ ബീവിയുടെ കളിയിൽ അള്ളാഹുവിന്റെ റസൂല് പ്രചോദനം നൽകുകയാണ്. കുട്ടികൾക്ക് കുറച്ചൊക്കെ കളിക്കാൻ അവസരം നൽകണം. ഓ സുഹൃത്തുക്കളെ, അതേ ഐസ ബീവി കുട്ടിയാണ് ഹബ്സീനിയക്കാർ, അതാ യുദ്ധപ്പയറ്റിന് വേണ്ടി, യുദ്ധത്തിന്റെ പ്രാക്ടീസിന് വേണ്ടി കളരിപ്പയറ്റ് നടത്തുന്നത് ാണ് ഐസ ബീവിക്ക് കളരിപ്പയറ്റൊന്ന് കാണണം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഐസ ബീവി റളിയല്ലാഹു അൻഹക്ക് കളരിപ്പയറ്റ് കാണാൻ തട്ടം കൊണ്ട് മറച്ചു പിടിച്ചിട്ട് നിന്നു കൊടുക്കുകയാണ്. ഐസ ബീവി റളിയല്ലാഹു അൻഹ കളി കാണുകയാണ്. ഐസ ബീവി പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിക്ക് കളി കാണാൻ എത്ര താല്പര്യമുണ്ടാകും. ഞാൻ എത്ര സമയമാണ് റസൂലുള്ളാഹിനെ പിടിച്ചു നിർത്തിയതെന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കോ. കാരുണ്യത്തിന്റെ പ്രവാചകർ കാരുണ്യം ചൊരിക്കുകയാണ്. ആ പ്രവാചകനെ അനുസരിച്ചും അംഗീകരിച്ചും അനുധാവനം ചെയ്തുമാണ് നാം കുട്ടികളോട് പെരുമാറേണ്ടത്, ഭാര്യമാരോട് പെരുമാറേണ്ടത്. ഓ സഹോദരിമാരെ, ഭർത്താവ് വാങ്ങിത്തന്ന ടെലിഫോണ്, ഭർത്താവ് വെച്ച് തന്ന വീട്, ഭർത്താവ് വാങ്ങിത്തന്ന കട്ടിലി, ഭർത്താവ് വാങ്ങിത്തന്ന കിടക്ക, ആ കിടക്കയിലിരുന്ന് നീ അന്യപുരുഷനുമായി ചാറ്റ് ചെയ്യരുതേ, നീ അന്യപുരുഷനെ ഫോൺ ചെയ്യരുതേ. അന്യപുരുഷനെ നിന്റെ വിരിപ്പിലും കിടക്കയിലും ആ ഭർത്താവിന്റെ വീട്ടിലും ചവിട്ടിക്കരുതേ. നിന്റെ ഭർത്താവ് പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നേക്കരുതേ. ആരും ഭാര്യയെ ചതിക്കണ്ട, ഒരു ഭാര്യയും ഭർത്താവിനെ ചതിക്കണ്ട. രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിന്റെ ഒരു കോടതിയുണ്ട്, ആ കോടതി ആരും മറന്നു പോകണ്ട. ചോദിക്കട്ടെ, നിന്റെ ഭാര്യ അറിയുമെങ്കിൽ നീ സംസാരിക്കാത്ത സംസാരം നീ ഒരന്യ പെണ്ണിനോട് സംസാരിച്ചോ എങ്കിൽ അതൊരു വലിയ ചതിയല്ലയോ? നിന്റെ ഭർത്താവ് കേട്ടാൽ ആഗ്രഹം ഇഷ്ടപ്പെടാത്ത സംസാരം നീ ഒരന്യ പുരുഷനോട്, അത് ഭർത്താവിന്റെ അനുജനാകട്ടെ ജേഷ്ഠനാകട്ടെ, നിന്റെ അനുജത്തിയുടെയോ ജേഷ്ഠത്തിയുടെയോ ഭർത്താവാകട്ടെ, നിന്റെ അയൽവാസിയാകട്ടെ, നിന്റെ ഡ്രൈവറാകട്ടെ, ആരാകട്ടെ, നിന്റെ ഭർത്താവിന് സംശയം തോന്നുന്ന സംസാരം നീ സംസാരിച്ചെങ്കിൽ അത് ചതിയല്ലയോ പെണ്ണേ? നിന്റെ ഭാര്യയെ അറിഞ്ഞാൽ ഭാര്യയിടക്ക് മനസ്സിന് വേദനയുണ്ടാക്കുന്ന പെരുമാറ്റം നീ ഒരു അന്യ പെണ്ണുമായി നടത്തിയാൽ അത് കടുത്ത വഞ്ചനയല്ലേ സുഹൃത്തേ?
സർവവഞ്ചനക്കാരെയും സർവചതിയന്മാരെയും ചതിനോട്ടങ്ങളെയും മനസ്സിൽ മൂടിവെച്ചതിനെയും കാണുന്ന രാജാവിന്റെ മുമ്പിൽ നിന്റെ ഭാര്യയുടെ കൂടെ, നിന്റെ ഉമ്മബാപ്പയുടെ കൂടെ, നിന്റെ നേതാക്കളുടെ കൂടെ, നിന്റെ അനുയായികളുടെ കൂടെ, നേതാവിനെ ചതിക്കുന്ന അനുയായില്ലേ, അനുയായിയെ ചതിക്കുന്ന നേതാവില്ലേ, ഉസ്താദുമാരെ ചതിക്കുന്ന ശിഷ്യന്മാരില്ലേ, ശിഷ്യന്മാരെ ചതിക്കുന്ന ഉസ്താദുമാരില്ലേ. സുബ്ഹാനല്ലാഹ്, ഹഖാണെന്ന് ബോധ്യപ്പെട്ടതിനെതിരെ കുട്ടികളോട് പറയുന്നവർ അതുപോലെ തന്നെ നേതാക്കളെ മുമ്പിൽ വളരെ സ്നേഹം കാണിച്ച് പിന്നീട് നേതാക്കൾക്കെതിരെ രഹസ്യമായി സംസാരിക്കുന്നവർ, അതേ അനുയായികളെ മുമ്പിൽ വലിയ ആത്മാർത്ഥത പ്രകടിപ്പിച്ച് സംസാരിച്ചിട്ട് അനുയായികളെ ചതിച്ച് അനുയായികളെ വഞ്ചിക്കുന്നവർ, യജമാനനായ റബ്ബിനെ സ്നേഹിക്കുന്നൊരു മനുഷ്യന് ഈ ചതിയൊന്നും നടക്കൂല കേട്ടോ, ചതിയിലേക്ക് പോകാൻ കഴിയില്ല കേട്ടോ. യജമാനനായ റബ്ബിനെ ഇഖ്ലാസോടെ കൽബിന്റെ അടിത്തട്ടിൽ സ്നേഹിച്ച് ജീവിക്കളും. വല്ലദീന ആമനൂ അസദ്ദു ഹുബ്ബല്ലില്ലാഹ്, ആ സ്നേഹമുണ്ടാകുമ്പോ അതോടൊന്നിച്ച് അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമുണ്ടാകണം. ആ നബിയെ സ്നേഹിക്കുമ്പോൾ, ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ, എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ സദസ്സിലേക്ക് വരണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്കി ജാമത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ അല്ലാഹ്, ദുആക്കി ജാമത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അല്ലാഹുവിനെയും ഒരേ സമയം അങ്ങേയറ്റം സ്നേഹിക്കളും. അതുകൊണ്ടല്ലേ ഖുർആൻ അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവിനേക്കാളും റസൂലിന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മ ബാപ്പയോ, നിങ്ങളെ ഭാര്യ ഭർത്താവോ, നിങ്ങളെ സമ്പത്തോ, നിങ്ങളെ എന്തെങ്കിലുമോ, നിങ്ങളെ വീടോ, നിങ്ങളെ കച്ചവടമോ ബിസിനസ്സോ, അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, ഒന്നിച്ചല്ലേ പറയുന്നത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് സ്നേഹമാണോ, എങ്കിൽ താക്കീതാണ് കേട്ടോ. ഒരേ സമയം അങ്ങേയറ്റം അല്ലാഹുവിനെ സ്നേഹിക്കളും, അതേസമയം ഹബീബിനെ സ്നേഹിക്കണം. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ചതുകൊണ്ട് പോറ്റിയതല്ലേ ദീൻ, അവിടുത്തെ തലയിൽ തല പൊട്ടി രക്തം വന്ന് പോറ്റിയതല്ലേ ദീൻ, അവിടുത്തെ കയ്യിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ച് പോറ്റിയതല്ലേ ദീൻ, അവിടുന്ന് നാടും വീടും വിട്ട് പോയി പോറ്റിയതല്ലേ ദീൻ, അവിടുന്ന് ഒളിച്ചിരുന്നിട്ടില്ലേ ശത്രുക്കൾ അവിടുത്തെ കഴുത്തിൽ തുണി ചുറ്റിയിട്ട് രണ്ട് ഭാഗവും പിടിച്ച് വലിച്ച് കഴുത്ത് മുറുക്കിയിട്ടില്ലേ, അവിടുത്തെ കുടുംബങ്ങളിൽ പലരും ദാരുണമായി കൊല്ലപ്പെട്ടിട്ടില്ലേ, അവിടുത്തെ ശിഷ്യന്മാർ അറുകൊല ചെയ്യപ്പെട്ടത് കാണേണ്ടി വന്നിട്ടില്ലേ, ഇതെല്ലാം ക്ഷമിച്ചും പൊറുത്തും എന്തിനാണ് അവിടുന്ന് ഖിദ്മത്ത് ചെയ്തത്, എന്തിനാണ് അവിടുന്ന് പ്രവർത്തിച്ചത്? യജമാനനായ റബ്ബിനെ സ്നേഹിച്ച് ആ റബ്ബിന്റെ ഇസ്ലാമാകുന്ന ദീനിനെ ഇവിടെ നിലനിർത്താനും പ്രചരിപ്പിക്കാനുമല്ലേ, എങ്കിൽ ചോദിക്കട്ടെ
നമ്മുടെ അൽഖമറിന്റെ പ്രവർത്തനം മതിയോ? സിറാജുൽ ഹുദയുടെ പ്രവർത്തനം മതിയോ? മർക്കസിന്റെ പ്രവർത്തനം മതിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും നടത്തിയ പ്രവർത്തനത്തിന്റെ മുമ്പിൽ നമ്മുടെ SOSന്റെ പ്രവർത്തനങ്ങളും SSFന്റെ പ്രവർത്തനങ്ങളും മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ ചെറിയ പ്രവർത്തനങ്ങളല്ലേ? അവർ കാല് നടന്നു പോയിട്ട് യുദ്ധത്തിന് മരുഭൂമിയിലൂടെ നടന്നിട്ട് കാലിന്റെ തോല് പൊളിഞ്ഞപ്പോൾ കാലിന് തുണിചെറ്റിയിട്ട് യുദ്ധത്തിന് പോയ സഹാബത്തില്ലേ? അതേ ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് ഒരു കാരക്ക കിട്ടിയപ്പോൾ അത് ചവച്ചിട്ട് അതിന്റെ നീരിറക്കിയിട്ട് അതേ കാരക്ക മറ്റൊരാളുടെ വായിലേക്ക് ഇട്ടുകൊടുത്ത് അദ്ദേഹവും അത് ചവച്ച് നീരിറക്കിയ രംഗങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഹബീബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കവയറ്റിന് കല്ല് വെച്ച് കെട്ടിയിട്ട് പ്രയാസപ്പെട്ട് വികാസ് എടുത്ത് കൊത്തിയിട്ടില്ലേ? അവരുടെ പ്രവർത്തനത്തിന്റെ മുന്നിൽ, അവരുടെ സേവനത്തിന്റെ മുന്നിൽ, അവരുടെ സംഭാവനയുടെ മുന്നിൽ, അവരുടെ ഹിദമത്തുകളുടെ മുന്നിൽ നമ്മുടേത് വളരെ ചെറുതല്ലയോ? അതുകൊണ്ട് പഠിക്കുന്ന മുത്തല്ലിവീങ്ങളെ, ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ദീന് നിലനിർത്താൻ ആവശ്യമായ അറിവ് നേടുന്നവരാണ് നിങ്ങൾ. അധ്വാനിച്ച് പഠിക്കണേ, സമയം വെറുതെ നഷ്ടപ്പെടുത്തരുതേ. പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട മുദരിസുമാരെ, മുദരിസുമാരെ ഉപദേശിക്കാൻ ഞാൻ യോഗ്യനല്ലെങ്കിലും എന്റെ മക്കളെപ്പോലെ എന്റെ അടുക്കൽ പഠിച്ച കുട്ടികളുമുണ്ടല്ലോ ഇവിടെ മുദരിസുമാർ. അതുകൊണ്ട് പറയട്ടെ, നമ്മളെ ഖിദ്മത്ത് കൂടിപ്പോകുമെന്ന് തോന്നരുത്, നമ്മുടെ ഖിദ്മത്ത് വലുതാണെന്ന് തോന്നരുത്, നമ്മുടെ ഖിദ്മത്തുകൾ ചെറുതാണെന്ന തോന്നലോടുകൂടി യജമാനന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ദീന് നിലനിർത്താൻ ഇൽമിന്റെ പ്രചരണം നടത്തണേ. മദ്രസകൾ തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പെങ്കിലും മുഅല്ലിമീങ്ങൾ മദ്രസയിലെത്തണേ. ഒരു നേരത്തെ ഒരു ദിവസത്തെ ക്ലാസ് പോലും ആകെ 1-1.5 മണിക്കൂർ ക്ലാസ് കിട്ടുന്ന മക്കൾക്ക് മുതൽ അതാ മുഅല്ലിമ് വൈകിപ്പോയിട്ട്, മുഅല്ലിമ് ലീവായി പോയിട്ട് ആ പിഞ്ചു മക്കളെ ഇൽമിന് തകരാറ് വരുത്തരുതേ. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ പരിശ്രമക്കുറവുകൊണ്ട് മദ്രസ തുടങ്ങുന്നത് 6:30 മണിക്കാണെങ്കിൽ മക്കൾ 6:30 എത്തിയിട്ട് 15 മിനിറ്റ് ആ ചെറിയ മക്കളുടെ ഇൽമ് വീട്ടിൽ നിന്ന് നിങ്ങൾ കുളിപ്പിച്ച് ചായ കൊടുത്ത് പറഞ്ഞേക്കാത്തതിന്റെ പേരിൽ നിങ്ങളെ മക്കളുടെ ഇൽമ് 15 മിനിറ്റ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ. കൃത്യമായി മക്കളെ എത്തിച്ചു കൊടുക്കണം, മുഅല്ലിമീങ്ങൾ കൃത്യമായി ക്ലാസ് എടുക്കണം, മുദരിസുമാര് ക്ലാസ് എടുക്കണം, മുത്തഅല്ലിമീങ്ങൾ അധ്വാനിച്ച് പഠിക്കണം. എന്റെ കാരണവന്മാരെ, എന്റെ ബിസിനസ്സുകാരെ, തൊഴിലെടുക്കുന്നവരെ, യാത്ര പോകുന്നവരെ, അല്ലാഹുവിന്റെ ദീന് നിലനിർത്താൻ വേണ്ടി എത്ര ലക്ഷം കൊടുത്താലെന്താണ്, കോടി കൊടുത്താലെന്താണ്, എന്ത് കൊടുത്താലെന്താണ്, അല്ലിൽ മുഹയാതുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവൻ നിലനിർത്താനല്ലേ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം കരുതി നന്നായി കൊടുത്തോ, നന്നായി അധ്വാനിച്ചോ, അള്ളാഹുവിനെ പ്രിയം വെച്ച് ജീവിച്ചോ. അങ്ങനെ അള്ളാഹനെ പ്രിയം വെച്ച് ജീവിക്കുമ്പോ ഒരു നേരത്തെ നിസ്കാരം കളാക്കാൻ ധൈര്യം വരൂല, കള്ളുകുടിക്കാൻ ധൈര്യം വരൂല, പലിശ വാങ്ങാൻ ധൈര്യം വരൂല, ആലിമീങ്ങളെ ചീത്ത പറയാൻ ധൈര്യം വരൂല. മുത്തഅല്ലിമീങ്ങൾ
നബികളെ നിന്ദിക്കാൻ ധൈര്യം വരൂല്ല, സയ്യിദന്മാരെ നിന്ദിക്കാൻ ധൈര്യം വരൂല്ല. യജമാനനായ റബ്ബിനെ പ്രിയം വെച്ച് അവനെന്റെ രഹസ്യവും പരസ്യവും അറിയുന്നുവെന്ന ബോധത്തോടെ അവനാണ് തരുന്നവൻ, അവനാണ് തടയുന്നവൻ. ലോകമെമ്പാടും എനിക്കെതിരായാൽ എല്ലാവരും എന്നെ തെറി പറഞ്ഞാൽ, എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞാൽ എന്റെ റബ്ബന്റെ കൂടെയുണ്ടോ, ഞാൻ ഭയപ്പെടേണ്ടതില്ല. ലോകം മുഴുക്കെ എന്റെ കൂടെ നിന്നിട്ട് എന്റെ റബ്ബന്റെ കൂടെയില്ലേ, അവർക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ല. ഞാൻ സ്നേഹിക്കുന്ന റബ്ബ് അവൻ ആലിമാണ്, അവൻ ഖദീറാണ്, അവൻ ഖാദിറാണ്, അവൻ മുരീദാണ്, അവൻ സമീയാണ്, അവൻ ബസീറാണ്, അവനെല്ലാം അറിയുന്നവനാണ്, അവൻ കവിയാണ്, മതീനാള് എന്തിനും അധികാരമുള്ള മാലിക്കുൽ മുലൂക്കാണ്. ആ രാജാവിനെ സ്നേഹിക്കാൻ വരൂ, റബ്ബിലേക്ക് മനസ്സ് തിരിക്കാൻ വരൂ, ആ റബ്ബിലേക്ക് ഖൽബ് തിരിച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ വരൂ, സുന്നത്ത് നിസ്കരിക്കാൻ വരൂ, ദിക്ര് ചൊല്ലാൻ വരൂ, സലാത്ത് വർദ്ധിപ്പിക്കാൻ വരൂ, ഖൽബ് തിരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് സന്തോഷപൂർവം ഒരു യാത്ര ചെയ്യണം. അത് മലായിക്കത്ത് സന്തോഷം പറഞ്ഞുകൊണ്ടാകണം, സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ടാകണം, മരണം മുന്നിൽ കൊണ്ടുകൊണ്ട് ഹബീബിന്റെ സമീപത്തെത്താനാകണം. സന്തോഷത്തോടെ ഒരു വേർപാട് വേണം, അതിന് വേണ്ടി തഖ്വയിലേക്ക് വരൂ. ക്ഷണിക്കുന്നത് നിങ്ങളെയല്ല, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു, ക്ഷണിക്കുന്നത് എന്റെ തടിഹവയാണ്, എന്റെ അമ്മാറത്താകുന്ന നഫ്സിനെയാള്. അള്ളാഹുമ്മറത്തി എന്നീമാംബൂസിരി പറഞ്ഞതുപോലെ വായാടിയായി വേദ പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ റബ്ബിലേക്കൊന്ന് കൽബ് തിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. വയലിനൊത്താശ ചെയ്ത ചെറുപ്പക്കാർ മറിഞ്ഞ് വീണ് മരിക്കുന്നു, സ്വാലിഹീകളെ ആഗ്രഹിച്ചവർ ആഗ്രഹിച്ചതുപോലെ മരിക്കുന്നു, പലരും പലരും മരിക്കുന്നു, സമയമറിയുന്നില്ല. മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കണമെന്നും എന്റെ ശരീരത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് നിർത്തട്ടെ അർഹമുർ റാഹിമീനായ അല്ലാഹുവേ. ഞങ്ങളുടെ മനസ്സും ഞങ്ങളെ നാവും ഞങ്ങളെ സ്വഭാവവും ഞങ്ങളെ ശീലവും ഞങ്ങളെ സർവ ചലനങ്ങളും നീ നന്നാക്കി തരണം റഹ്മാനേ. സർവ തെറ്റുകുറ്റങ്ങളിൽ നിന്നും മാറി നിന്ന് നിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ ഭാഗ്യം തരണം റഹ്മാനേ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഇപ്പോൾ എത്രയോ ആളുകൾ മരിച്ചു, ഇന്നും ഞാൻ മരിച്ച വീടുകളിൽ ധാരാളം പോയിട്ടുണ്ട്. അള്ളാഹു എല്ലാവരെ ഖബറിലും സന്തോഷം നൽകട്ടെ. സുഹൃത്തുക്കൾ എല്ലാവരെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യണം. നമ്മുടെ പടനിലം ഹുസൈൻ ഉസ്താദ് അവർകൾ, വൈലത്തൂർ തങ്ങൾ അവർകൾ, അതുപോലെ തുടങ്ങി അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അഹമ്മദ് മുസ്ലിയാർ അടക്കം, സുബൈർ അടക്കം സുഹൃത്തുക്കളെ, എത്ര എത്ര ആളുകൾ ഇന്നിപ്പോൾ ലണ്ടനിലുള്ള നമ്മുടെ പ്രവർത്തകൻ ഷാഹുൽ അമീനിന്റെ ഉമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. മരണപ്പെട്ട് രണ്ട് മൂന്ന് ദിവസമായി എന്ന് തോന്നുന്നു. അള്ളാഹു തആല ഖബ്ർ സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയും ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു തആല കെ സി
മുഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു തആല എല്ലാവരുടെ ഖബറിലും സന്തോഷം കൊടുക്കട്ടെ. നല്ല മജ്ലിസായി, അള്ളാഹു പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. എല്ലാവരും ഓതണം ഫാത്തിഹ. നല്ല സംഭാവനകൾ എല്ലാവരും കൊണ്ടുത്തരണം. ഈ പരിപാടിക്കും വലിയ ചെലവുണ്ടാവും. നേരത്തെ 100,000, 50,000, 25,000, 10,000 ഒക്കെ പറഞ്ഞവരുണ്ട്. ഇനിയും പറയണം, കഴിയുന്ന ആളുകളൊക്കെ ഒരു വലിയ ഭീമമായ തുകയല്ലേ ഇവിടെ സംഭരിക്കേണ്ടത്. നമ്മുടെ അൻവർ സഖാഫി, അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും ബർക്കത്ത് ചെയ്യട്ടെ. ചെറുപ്പത്തിൽ തന്നെ അൽഹംദുലില്ലാ സിറാജുൽ ഹുദയിൽ കുറേ പഠിച്ചു, ശേഷം മർക്കസിൽ വന്നു. ഈ സ്ഥലത്ത് നേരത്തെ ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ, എന്താണ് കമ്പനി മുക്ക്? ഇത് മുക്കല്ല, ഇത് പൊന്നാണ്. അങ്ങനെ മുക്കിനെ പൊന്നാക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ കൂട്ടുകാരായ ആളുകളുമായി കമ്പനിയായി, അങ്ങനെ നാട്ടുകാരുമായി കമ്പനിയായി, അങ്ങനെ ഇവിടെ ചെറിയ ഖിദ്മത്തുകൾ ചെയ്തു. അള്ളാഹുത്തിൽ ഇനിയും ധാരാളം ഖിദ്മത്തുകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, നല്ല പ്രോത്സാഹനം. അൽഹംദുലില്ലാ, എനിക്ക് നേരത്തെ വലിയ സന്തോഷമുണ്ടായി. കരുവമ്പയിലുള്ള കുറേ ആളുകളെ പേരിങ്ങനെ പറഞ്ഞപ്പോൾ അവ കരുവമ്പയിൽക്കാരൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് അന്വർ സഖാഫിയെ. എനിക്ക് വലിയ സന്തോഷം തോന്നി. എൻ്റെ നാട്ടുകാർ എന്നെ പ്രോത്സാഹിപ്പിച്ച് എനിക്ക് നല്ല സന്തോഷമുണ്ടാവും, സ്വാഭാവികമാണ്. അള്ളാഹുത്തിൽ എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അള്ളാഹുത്തിൽ ഖൈർ ചെയ്യട്ടെ. ഇതിൻ്റെ പരിസരങ്ങളിലെ ആളുകളൊക്കെ നന്നായിട്ട് സഹകരിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും സഹകരിക്കണം, അള്ളാഹുത്തിൽ നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇനിയും സംഭാവനകൾ പറയണം, എല്ലാവരും സംഭാവന കൊടുക്കണം, എല്ലാവരും ഫാത്തിഹ ഓതണം. അവരവരുടെ കയ്യിലുള്ള നല്ല സംഭാവന, 2000-ൻ്റെ നോട്ട് എല്ലാവരുടെ കയ്യിലുണ്ടാവും പുതിയ, ഇങ്ങനെ മാറിക്കിട്ടാതെ. എല്ലാവരും ഈ 2000-ൻ്റെ നോട്ട് തന്നാൽ